രണ്ട് തരം ആളുകളെ ഈ കോവിഡിന് ശേഷം നമുക്ക് കാണാൻ പറ്റും. ആരൊക്കെയാ? ഒന്ന്, കോവിഡ് വന്നതോടുകൂടി ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു വിഭാഗവും, രണ്ടാമത്തെ എന്താണ്, കോവിഡ് വന്നതോടുകൂടി എൻ്റെ അടിതെറ്റിപ്പോയി, എനിക്കെല്ലാം നശിച്ചു എന്ന് പറയുന്ന രണ്ടാമത്തെ വിഭാഗം ഉണ്ടാവും. അതിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് ഞാൻ പറയാം. കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നായിരുന്നു. അറിഞ്ഞു കാണും നിങ്ങളൊക്കെ, നിങ്ങളിൽ പലരും അറിയാതെയെങ്കിലും അതിൻ്റെ അകത്ത് ഭാഗവാക്കായിട്ടുണ്ട്. എന്താണെന്നറിയോ? നമ്മളുടെ നാട്ടിൽ ഒക്ടോബർ 16-ാം തീയതി മുതൽ 21-ാം തീയതി വരെ 6 ദിവസം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒരു ഫെസ്റ്റിവൽ സെയിൽ നടന്നിരുന്നു. അറിഞ്ഞിരുന്നോ? 4.1 ബില്യണിൻ്റെയാണ് അവിടെ കച്ചവടം നടന്നത്. എത്രയാ? $4.1 ബില്യൺ എന്ന് വെച്ചാൽ എത്രയാണെന്നറിയോ? 29,000 കോടി രൂപയുടെ കച്ചവടമാണ് ഈ പറഞ്ഞ കാലയളവിൽ 6 ദിവസം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നത്. ഇവിടെ ആരുടെ കയ്യിലാണ് പൈസ ഇല്ലാത്ത? ഏത് കസ്റ്റമറുടെ കയ്യിലാണ് പൈസ ഇല്ലാത്ത? ഈ രണ്ട് പേരും കൂടെ ചേർന്നിട്ട് നേടിയിരിക്കുന്നത്, അതായത് ആമസോണും ഫ്ലിപ്കാർട്ടും കൂടെ ചേർന്നിട്ട് നേടിയിരിക്കുന്നതാണ് 29,000 കോടി രൂപയുടെ കച്ചവടം. ഇതിൻ്റെ അകത്ത് നടന്നിരിക്കുന്നത് എന്താണെന്നറിയോ? മൊബൈലിൻ്റെ കച്ചവടം നടന്നിരിക്കുന്നത്. 1 മിനിറ്റിൽ 1.5 കോടി മൊബൈലുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. എത്ര? 1 മിനിറ്റിൽ 1.5 കോടി മൊബൈലുകൾ വിറ്റഴിക്കപ്പെട്ടു. അതുപോലെ തന്നെയാണ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയിട്ടുള്ള ലാപ്ടോപ്പുകളും മറ്റ് കാര്യങ്ങളും നടന്നിരിക്കുന്നത്. ഇതിൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗമാണല്ലോ മിന്ത്ര എന്ന് പറയുന്നത്. മിന്ത്രയ്ക്കകത്തുൾപ്പെടെ ഫാഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലോത്ത് മെറ്റീരിയൽസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, പ്യൂമ പോലുള്ള, നൈക്ക് പോലുള്ള, അഡിഡാസ് പോലുള്ള കമ്പനികളുടെ സെയിൽ എത്രയാണ് നടന്നിരിക്കുന്നതെന്ന് അറിയോ? ഈ 6 ദിവസം 1,60,000,000 ഐറ്റംസ് ആണ് അവിടെ ബില്ല് ചെയ്തിരിക്കുന്നത്. എത്രയാ? 1,60,000,000 ഐറ്റംസ് ഈ 6 ദിവസം കൊണ്ട് അവിടെ കച്ചവടം നടത്തി. കഴിഞ്ഞ വർഷം ഈ സമയത്ത് നടന്ന 2019 ഇതുപോലെ ഫെസ്റ്റീവ് ഓഫർ ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫെസ്റ്റീവ് സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് നടന്നതിൻ്റെ ഇരട്ടി, അന്ന് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.1 ബില്യൺ ആയിരുന്നു എങ്കിൽ ഇന്ന് നടന്നിരിക്കുന്നത് 4.1 ബില്യൺ. 14,000 കോടിയിൽ നിന്ന് 29,000 കോടിയിലേക്ക് കച്ചവടം കൂട്ടാനായിട്ട് ഈ സാഹചര്യത്തിൽ ആർക്ക് സാധിച്ചിട്ടുണ്ട്? ആമസോണിനും ഫ്ലിപ്കാർട്ടിനും. നമ്മളെന്താ അന്നേരം ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ ചെയ്യുന്നത്? വീട്ടിൽ കയറിയിരിക്കുക അല്ലേ. കോവിഡാണ് സാറേ, അത് കഴിയുമ്പോൾ മഴയാണ് സാറേ, ലോക്ക്ഡൗൺ ആണ് സാറേ, ഒരുപാട് എക്സ്ക്യൂസുകളുണ്ട് സാറേ പറയാനായിട്ട്. ഈ എക്സ്ക്യൂസുകളൊന്നും ഇല്ലാത്ത കുറച്ച് ആളുകൾ ഈ നാട്ടിലുണ്ടെന്ന്, അവർക്കറിയാം എങ്ങനെ ബിസിനസ് ചെയ്യണം, എങ്ങനെ സെല്ല് ചെയ്യണം എന്നുള്ളത്. മറ്റൊരു കാര്യമുണ്ട്, ഇത്രയും നാൾ ഏറ്റവും കൂടുതൽ സെയിൽ ആമസോണിനും ഫ്ലിപ്കാർട്ടിനും ഈ ഫെസ്റ്റീവ് സീസണിൽ നടന്നത് എവിടെയാണെന്നറിയോ? Tier 1 സിറ്റികളിലായിരുന്നു. ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ കാര്യം ചങ്കത്തടിക്കാൻ പോവുകയാണ് Tier 2 and Tier 3. സാധാരണ ചെറിയ ചെറിയ ടൗണിൽ നിന്നാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിരിക്കുന്നത്. എന്താ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എവിടെയാണ് ഒബ്ജക്ഷൻ? നിങ്ങളുടെ മനസ്സിൽ, ബിസിനസ്സുകാരുടെയും സെയിൽസുകാരുടെയും ഉള്ളിലാണ് പ്രശ്നമിരിക്കുന്നത്. മാർക്കറ്റിൽ ഒരു പ്രശ്നവുമില്ല, കസ്റ്റമർക്കൊരു പ്രശ്നവുമില്ല, ആരുടെയും കൈ പൈസയ്ക്ക് ഒരു പ്രശ്നവുമില്ല. അത് തെളിയിച്ച് തന്നിരിക്കുകയാണ് 6 ദിവസം കൊണ്ട് 29,000 കോടി രൂപ ഈ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ എവിടെയാണ് പ്രശ്നം? ഇനി എവിടെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കസ്റ്റമറിലാണ് പ്രശ്നം. യെസ്, നിങ്ങൾക്ക് പറയാം, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാം, മാർക്കറ്റിൽ പ്രശ്നം, പ്രൊഡക്റ്റിൽ പ്രശ്നം, കമ്പനിയിൽ പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം, പ്രളയം പ്രശ്നം, GST പ്രശ്നം, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഓരോ പ്രശ്നത്തിന് നേരെയും വിരൽ ചൂണ്ടുന്നത് ഒരു വിരൽ മാത്രമേ അങ്ങോട്ടേക്ക് നിൽക്കുന്നുള്ളൂ, ബാക്കി 3 വിരലും സ്വന്തം നെഞ്ചത്തേക്കായിരിക്കും.